ഹലോ എവരിവൺ. സോ BPSC 104 എന്ന നമ്മുടെ പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ എന്നുള്ള ഇഗ്നോറിന്റെ UG പൊളിറ്റിക്കൽ സയൻസ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള പേപ്പർ ആണ് നമ്മളുടെ. അതിന്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇൻട്രൊഡക്ടറി ലെക്ചർ ആയിട്ട്. സോ ഇന്ന് നമ്മൾ അതിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഡിസ്കഷൻ ഇന്ന് ഇവിടെ ചെയ്യുകയാണ്. സോ നമ്മൾ ഇൻട്രൊഡക്ടറി ലെക്ചറിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ്, പാർട്ടി സിസ്റ്റംസ് ആൻഡ് ഡെമോക്രസി എന്നുള്ള യൂണിറ്റ് ആണ്. സോ ഈ ടൈറ്റിൽ പറയുന്ന മൂന്ന് കോൺസെപ്റ്റ്സ് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ. സോ ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളൊരു ഐഡിയയിൽ നിന്ന് തുടങ്ങാം. സോ ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടി, പാർട്ടി സിസ്റ്റം ആൻഡ് ഡെമോക്രസി എന്നുള്ള മൂന്ന് കോമ്പണൻസിനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒബ്ജക്റ്റീവ്സും അത് തന്നെയാണ്. സോ ഇറ്റ് ഡിഫൈൻ പാർട്ടി സിസ്റ്റം ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടീസും പാർട്ടി സിസ്റ്റംസും എന്താണ്, അതെങ്ങനെയാണ് ഡിഫറെന്റ് ആകുന്നത് എന്നുള്ള ഒരു ഐഡിയ ഈ ചാപ്റ്റർ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടി സിസ്റ്റത്തിന്റെയും പൊളിറ്റിക്കൽ പാർട്ടീസിന്റെയും മെയിൻ ആട്രിബ്യൂട്ട്സ് എന്താണ്, എങ്ങനെയാണ് അത് ഡിഫറെന്റ് ആകുന്നത്, അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ള ഐഡിയ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടി, പാർട്ടി സിസ്റ്റം, ഡെമോക്രസി, ഈ മൂന്ന് കോൺസെപ്റ്റും എങ്ങനെ ഇന്റർ റിലേറ്റഡ് ആയിരിക്കുന്നു. സോ ബേസിക്കലി പറഞ്ഞാല് പൊളിറ്റിക്കൽ പാർട്ടിയും പാർട്ടി സിസ്റ്റവും എങ്ങനെ ഒരു ഡെമോക്രസിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഐഡിയ എന്ന് പറയുന്നത് മീനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് പാർട്ടി സിസ്റ്റം. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി, എന്താണ് പാർട്ടി സിസ്റ്റം? സോ നമുക്കറിയാം പൊളിറ്റിക്കൽ പാർട്ടി, പാർട്ടി സിസ്റ്റം, ഈ ഐഡിയാസ് ഒക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒത്തിരിയധികം കേൾക്കുന്ന, അല്ലെങ്കിൽ ന്യൂസിലൂടെ ആയാലും മറ്റും ഒത്തിരിയധികം കേൾക്കുന്ന രണ്ട് ഐഡിയാസ് ആണ്. സോ ഇതിനെ ഒരു ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതെങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണ് എന്നാണ്. A political party is an institution which consists of leaders, followers, policies and program. Its main purpose is to capture power. അതായത് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു ഡെമോക്രസി, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഉള്ള പലതരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. സോ പൊളിറ്റിക്കൽ പാർട്ടിയിൽ എന്തൊക്കെ ഉണ്ടാകും, അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ പാർട്ടീസിന് ലീഡേഴ്സ് ഉണ്ടാകും, ആ പാർട്ടീനെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും, അതിൻ്റെതായ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാകും. സോ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഡിഫറെന്റ് പോളിസീസും പ്രോഗ്രാംസ് ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ഈ തേർഡ് പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പാർട്ടീസ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റ് ഓൺ ദ ബേസ് ഓഫ് ലീഡേഴ്സ്, പോളിസീസ്, പ്രോഗ്രാംസ്, ഐഡിയോളജീസ് ആൻഡ് ഇന്റേണൽ ഫങ്ഷനിങ്. ഈ മൂന്ന് കാര്യങ്ങളാണ്, ഈ നാല് കാര്യങ്ങളാണ് പാർട്ടീസിനെ, ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും പരസ്പരം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതായത് പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടീസിന് അതിൻ്റെതായ ലീഡേഴ്സിനെ വെച്ചിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. പല പാർട്ടീസിനും അതിൻ്റെതായ ഡെഫിനേറ്റ് പോളിസീസും പ്രോഗ്രാംസും ഉണ്ടാകും, അത് വെച്ചിട്ട് ഡിഫൈൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഒരു പാർട്ടിയുടെ ഐഡിയോളജി മറ്റൊരു പാർട്ടിയുടെ ഐഡിയോളജിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് ഓർ ലൈക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന രണ്ട് പാർട്ടീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ലീഡേഴ്സ് ആർ ഡിഫറെൻറ്റ്. സോ ദേ ഹാവ് ഡിഫറെൻറ്റ് ലീഡേഴ്സ്, സോ ദേ ഹാവ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫോളോവേഴ്സ്. അതുപോലെ തന്നെ ഒരു പാർട്ടീസ് മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജീസ് അല്ലെങ്കിൽ ആശയങ്ങളോ പോളിസീസോ വെൽഫെയർ പ്രോഗ്രാംസോ ഒന്നും ആയിരിക്കില്ല മറ്റൊരു പാർട്ടീസ് മുന്നോട്ട് വയ്ക്കും. മറ്റൊരു പാർട്ടി, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐഡിയോളജി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി. സോ ദേ ബോത്ത് ഹാവ് ഡിഫറെന്റ് ഐഡിയോളജീസ്. അതാണ് അതിനെ രണ്ട് പാർട്ടിയായിട്ട് മാറ്റി നിർത്തുന്നത്. സോ അതിന്റെ ഇന്റേണൽ ഫങ്ഷനിങ്ങിലും ഡിഫറൻസ് ഉണ്ടാകാം. സോ ഒരു നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊരു കേഡർ സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്യുന്ന പാർട്ടിയാണ്. സോ കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു ഒരു എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കേഡർ സിസ്റ്റം കോൺഗ്രസ് പാർട്ടിയിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കില്ല. സോ അങ്ങനെ ഇതിന് ഇന്റേണൽ ഫങ്ഷനിങ്ങിലും ഡിഫറൻസ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ മെയിൻ പർപ്പസ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി. സോ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മറ്റ് ഗ്രൂപ്പ്സിൽ നിന്ന് പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എലമെന്റ് തന്നെ ഇതാണ്. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു ക്യാപ്ചർ പവർ. സോ പൊളിറ്റിക്കൽ പാർട്ടീസ് എപ്പോഴും ഒരു പവർ, അതായത് പവർ ക്യാപ്ചർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് ഗവൺമെന്റിൽ പവർ ക്യാപ്ചർ ചെയ്യുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാർട്ടി വിൻ ചെയ്യുക, ഗവൺമെന്റിൽ റൂൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മേജർ ഫങ്ഷൻസ്, ഫീച്ചേഴ്സ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. സോ ഇന്ത്യ പോലൊരു രാജ്യം നമുക്കറിയാം
ഒരു വാസ്റ്റ് പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത് നമുക്ക് പലപ്പോഴും സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് ഒരു സാധാരണ സിറ്റിസണ് ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ അതിന് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ ഫംഗ്ഷനിങ്ങിലും ഒരു സിറ്റിസനെ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യാൻ കുറെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. സോ ഇവിടെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു ലിങ്ക് ആയിട്ട് പ്ലേ ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് ഈ ചാപ്റ്ററിന്റെ കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഈ ഇൻഡിവിജ്വൽസും സ്റ്റേറ്റും സൊസൈറ്റിയും ആയിട്ടുള്ള ഒരു ലിങ്ക്, ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പൊളിറ്റിക്കൽ പാർട്ടീസിന് വളരെയധികം പങ്കുണ്ട്. അതുപോലെ ഇറ്റ് പ്രൊവൈഡ് എ ക്രൂഷ്യൽ കണക്ഷൻ ബിറ്റ്വീൻ സോഷ്യൽ പ്രോസസ് ആൻഡ് പോളിസി മേക്കേഴ്സ്. പോളിസി മേക്കേഴ്സും സോഷ്യൽ പ്രോസസ്സും ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കണക്ഷൻ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ പറ്റും. അതായത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, പോളിസി മേക്കേഴ്സിന് പലപ്പോഴും എന്താണ് സൊസൈറ്റിക്ക് ആവശ്യം എന്ന് അറിയില്ല. സോ ഇത് പോളിസി മേക്കേഴ്സിലേക്ക് എത്തിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് വഴിയാണ്. അതിനൊരു ചാനലാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിബേറ്റ്സ് ആൻഡ് പോളിസീസ് ഓൺ ഇഷ്യൂസ് അഫക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ എ പൊളിറ്റിക്കൽ സിസ്റ്റം. സോ നമുക്കറിയാം, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒത്തിരിയധികം ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ എല്ലാ സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെയും ആവശ്യങ്ങൾ, ഡിമാൻഡ്സ്, അവരുടെ റൈറ്റ്സ് ഇതെല്ലാം ഒന്ന ഒരുപോലെ ആയിരിക്കത്തില്ല. സോ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സിന് ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ഡിമാൻഡ്സ്. അവരുടെ ആ ഡിമാൻഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ടാവും. അവർ താമസിക്കുന്ന ജിയോഗ്രഫി ഓർ റീജിയൻ, അവരുടെ കൾച്ചർ ഓർ അവരുടെ ഹെറിറ്റേജ്, അങ്ങനെ അവരുടെ പാസ്റ്റ്, സോ അവർ അനുഭവിച്ചു വന്ന അവരുടെ എക്സ്പീരിയൻസസ്, ലിവ്ഡ് എക്സ്പീരിയൻസസ്, ഇതെല്ലാം ഓരോ സോഷ്യൽ ഗ്രൂപ്പിന്റെയും ഡിമാൻഡ്സിനെയും റൈറ്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ഇതുകൊണ്ട് നമുക്ക് ഒരു ജനറലൈസേഷൻ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഡൈവേഴ്സ് കൺട്രിയിൽ അങ്ങനെ ഒരു ജനറലൈസേഷന് സാധ്യമല്ല. സോ ഇവിടെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് പ്ലേ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഗവൺമെന്റിന് ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ പലപ്പോഴും അതിന്റെ ഇഷ്യൂസ് എന്താണ്, അവരുടെ റൈറ്റ്സ് എന്താണ് എന്നുള്ളത് ഒരു ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു റൂളിംഗ് പാർട്ടിയിൽ, റൂളിംഗ് ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് കൃത്യമായിട്ട് എത്തില്ല. സോ അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യും. ഈ ഡിബേറ്റ്സിനെയും ഈ പോളിസി മേക്കിങ്ങിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഈ പല സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ ഇൻട്രസ്റ്റിന് അനുസരിച്ച് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫങ്ഷൻ ചെയ്യാനും സഹായിക്കുകയും ചെയ്യുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. സോ അങ്ങനെ ബേസിക്കലി പൊളിറ്റിക്കൽ പാർട്ടീസ് സ്റ്റേറ്റും സൊസൈറ്റിയും ഇൻഡിവിജ്വൽസും ആയിട്ടുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ ഡിമാൻഡ്സ് വോയിസ് റേസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സ് സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നു. ഇതാണ് ബേസിക്കലി പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം പൊളിറ്റിക്കൽ പാർട്ടി എന്താണെന്ന് നോക്കി, ദെൻ കമ്മിങ് ടു സോ നേരത്തെ പറഞ്ഞ പോലെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് പ്രഷർ ഗ്രൂപ്പ്സ്. നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. പ്രഷർ ഗ്രൂപ്പ്സ്, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, നോൺ പാർട്ടി സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, ഇതൊക്കെ ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സ് എല്ലാം പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് വളരെ ഡിഫറെൻ്റ് ആണ്. സോ എങ്ങനെയാണ് ഇത് ഡിഫറെൻ്റ് ആകുന്നത് എന്ന് വെച്ചാൽ, ഈ ഇത്തരം ഗ്രൂപ്പ്സ് ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞു പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മേജർ എയിം എന്ന് പറയുന്നത് ടു ക്യാപ്ചർ പവർ. പക്ഷേ ഇത്തരം ഗ്രൂപ്പ്സ് ദേ വർക്ക് ഫോർ വേരിയസ് അതർ പർപ്പസസ്. അവരുടെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു ക്യാപ്ചർ പവർ എന്നതായിരിക്കത്തില്ല. സോ അറ്റ് സം ടൈംസ് നമുക്ക് കാണാൻ പറ്റും ഇത്തരം ഗ്രൂപ്പ്സ് ഇലക്ഷൻസ് ഒക്കെ കണ്ടസ്റ്റ് ചെയ്യുന്നത്. സോ ബട്ട് വെൻ ദേ കണ്ടസ്റ്റ് ഇലക്ഷൻ ദേ ടേക്ക് ദ ഫീച്ചേഴ്സ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. സോ ദേ ടേക്ക് ദ വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി, ഒരു ആ ഒരു റോൾ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി അവർ എടുക്കുമ്പോഴാണ് അത് ഇലക്ഷനിലേക്ക് കണ്ടസ്റ്റ് ചെയ്യുന്നത്. സോ അതിന് അങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസും പ്രഷർ ഗ്രൂപ്പ്സ്, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ദെൻ മൂവിങ് ഓൺ, എന്താണ് പാർട്ടി സിസ്റ്റം? സോ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണ് നമ്മൾ പറഞ്ഞു. പലപ്പോഴും പാർട്ടി സിസ്റ്റം, പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള വേർഡ്സ് പലപ്പോഴും നമുക്ക് പരസ്പരം കൺഫ്യൂസ് ചെയ്യാനുണ്ട്. നമ്മൾ ഇന്റർചേഞ്ചബിളി വേണമെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഇത് രണ്ടും എസെൻഷ്യലി ഡിഫറെന്റ് ആണ്. സോ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് എത്ര പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, സോ ബേസിക്കലി എത്ര പ്രോമിനന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് എന്ന് വെച്ചിട്ടാണ് നമ്മൾ പാർട്ടി സിസ്റ്റം, ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന പാർട്ടി സിസ്റ്റം ഏതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് നമുക്ക് പാർട്ടി സിസ്റ്റത്തിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സിംഗിൾ പാർട്ടി സിസ്റ്റം, ടു പാർട്ടി സിസ്റ്റം ആൻഡ് മൾട്ടി പാർട്ടി സിസ്റ്റം. സോ ബേസിക്കലി ദ മോസ്റ്റ് കോമൺ വേ ടു ഐഡന്റിഫൈ ദ പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ ഇസ് ടു അസസ് ദ ലെവൽ ഓഫ് പെർഫോമൻസ് ഓഫ് പാർട്ടീസ് ഇൻ ഇലക്ഷൻസ് ആൻഡ് ദെയർ പ്രസൻസ് ഇൻ ദ ഗവൺമെന്റ്. സോ പാർട്ടീസ് ഓരോ ഇലക്ഷനിലും ഈ പാർട്ടികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഗവൺമെന്റിലേക്ക് വരുമ്പോഴത്തേനും ഈ പാർട്ടീസ് എങ്ങനെ
ഓരോ ഗവൺമെന്റ്സിലും ഇതിന്റെ പ്രസൻസ് എങ്ങനെ അറിയിക്കുന്നു, ഏതൊക്കെ ഗവൺമെന്റ്സിൽ ഈ പാർട്ടീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിലെ പാർട്ടി സിസ്റ്റം ഏതാണ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ബേസിക്കലി എന്താണ്, എത്ര പാർട്ടീസ് പ്രോമിനന്റ് പാർട്ടീസ് ഇലക്ഷന് പങ്കെടുക്കുന്നു, ഇലക്ഷന് കോണ്ടസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിൽ എത്ര പാർട്ടീസ്, എത്ര എത്ര നമ്പർ ഓഫ് പാർട്ടീസ്, എത്ര എണ്ണം ഇൻവോൾവ് ആവുന്നുണ്ട്, എത്ര എണ്ണം പ്രസന്റ് ആയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിലെ പാർട്ടി സിസ്റ്റം ഏത് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് പാർട്ടി സിസ്റ്റം ആണുള്ളത്. അതിനകത്ത് ഈച്ച് ആൻഡ് എവറി പാർട്ടി സിസ്റ്റം അതെങ്ങനെയാണ്, അതിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണ്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതെങ്ങനെ വർക്ക് ചെയ്തു അല്ലെങ്കിൽ അതെങ്ങനെ ഇവോൾവ് ചെയ്തു എന്നാണ് നമ്മൾ ഇനിയുള്ള സ്ലൈഡ്സിൽ നോക്കാൻ പോകുന്നത്. മൂവിങ് ഓൺ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, സോ ബേസിക്കലി എവല്യൂഷൻ ഓഫ് പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ. സോ ഫസ്റ്റ് വൺ ഇസ് ദ വൺ പാർട്ടി ഡോമിനൻസ്. ഇന്ത്യയില് നമുക്കറിയാം, ഇന്ത്യൻ കേസിൽ നമുക്ക് മൂന്ന് പാർട്ടി സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഇത് ഇന്ത്യയിൽ ഡിഫറെന്റ്ലി ആണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഐഡിയൽ സെൻസിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ആദ്യത്തേത് സിംഗിൾ പാർട്ടി സിസ്റ്റം ആണ്. സിംഗിൾ പാർട്ടി സിസ്റ്റം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് ഒരു വൺ പാർട്ടി ഡോമിനൻസ് ആയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു സിംഗിൾ പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ആസ് ദ നെയിം സജസ്റ്റ്, ഒരു വൺ പ്രോമിനന്റ് പാർട്ടി, ഒരു പാർട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ആ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഒരു വൺ പ്രോമിനന്റ് പാർട്ടിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതൊരു ഐഡിയൽ സെൻസിൽ വർക്ക് ചെയ്യുന്ന കൺട്രി പറയുകയാണെങ്കിൽ നമുക്ക് ചൈന പറയാൻ പറ്റും. സോ ചൈനയിൽ, സോ ദർ ഇസ് ഓൺലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഏറെക്കുറെ ഒരു ഐഡിയൽ സെൻസ് വർക്ക് ചെയ്യുന്നത് ചൈനയിലാണ്. സോ ഇന്ത്യയിൽ വൺ പാർട്ടി ഡോമിനൻസ് ഒരു, സോ ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യ ഹാവ് ഓൾ ദീസ് ത്രീ, വൺ പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ പാർട്ടി സിസ്റ്റം, ടു പാർട്ടി സിസ്റ്റം ആൻഡ് മൾട്ടി പാർട്ടി സിസ്റ്റം. സോ ഇതിന്റെ ഒരു എവല്യൂഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഇന്ത്യ എങ്ങനെ ഒരു സിംഗിൾ പാർട്ടി അല്ലെങ്കിൽ ഒരു വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റത്തിൽ നിന്ന് ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിലേക്ക് ഇന്ത്യ ഇവോൾവ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി യൂണിറ്റില് ഇനിയുള്ള സെക്ഷൻസിൽ നോക്കാൻ പോകുന്നത്. സോ ഇന്ത്യയിലെ വൺ പാർട്ടി ഡോമിനൻസ് എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു എന്ന് നമ്മൾ നോക്കുകയാണ്. സോ നിങ്ങൾക്കറിയാം, സോ ഇത് നമുക്ക് ഒരു ജനറൽ ഇൻഫർമേഷൻ ആണ്, യു നോ ദാറ്റ് ഇന്ത്യയില് വൺ പാർട്ടി ഡോമിനൻസ് ഉണ്ടായിരുന്നത് ഇൻഡിപെൻഡൻസിന് ശേഷം രണ്ട് ഡെക്കേഡ് ആയിരുന്നു. അതായത് ആദ്യത്തെ നാല് ജനറൽ ഇലക്ഷൻസ് ഇന്ത്യയിൽ ഒരു വൺ പാർട്ടി ഡോമിനൻസ് നിലനിന്നിരുന്നു എന്ന് നമുക്ക് പറയാം. സോ പക്ഷേ ഇന്ത്യയിലെ സിംഗിൾ പാർട്ടി ഡോമിനൻസ് ഡിഡ് നോട്ട് മീൻ ദാറ്റ് ദർ എക്സിസ്റ്റഡ് ഓൺലി വൺ പാർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു പാർട്ടി മാത്രമേ എക്സിസ്റ്റ് ചെയ്തിരുന്നുള്ളൂ എന്നല്ല ഇന്ത്യയിലെ സിംഗിൾ പാർട്ടി ഡോമിനൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ആസ് യു നോ, കോൺഗ്രസ് വാസ് ദ സിംഗിൾ പാർട്ടി ഹാവിംഗ് സപ്പോർട്ടിംഗ് മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി. സോ കോൺഗ്രസ് തന്നെയായിരുന്നു ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഏതാണ്ട് നാല് ജനറൽ ഇലക്ഷൻ അല്ലെങ്കിൽ രണ്ട് ഡെക്കേഡോളം ഇന്ത്യയിലെ ഒരു ഡോമിനൻ്റ് പാർട്ടി എന്ന് പറയുന്നത്. കോൺഗ്രസിന് ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലും സപ്പോർട്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഹ്യൂജ് മെജോറിറ്റി ഉണ്ടായിരുന്ന ഒരു സിംഗിൾ പാർട്ടി ആയിരുന്നു കോൺഗ്രസ്. ഇറ്റ് ഡസൻറ് മീൻ ദാറ്റ് മറ്റ് പാർട്ടികൾ, നോൺ കോൺഗ്രസ് പാർട്ടീസ് ഉണ്ടായിരുന്നില്ല എന്നല്ല. സോ ഓൾദോ സെവറൽ നോൺ കോൺഗ്രസ് പാർട്ടീസ് ഹാഡ് എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം, ഇറ്റ് വാസ് ദ കോൺഗ്രസ് വിച്ച് ഹെഡഡ് ദ ഗവൺമെന്റ് നോട്ട് ഓൺലി അറ്റ് ദ സെന്റർ ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ്. പല എന്താണ് സ്റ്റേറ്റ്സിലും അല്ലെങ്കിൽ സെൻട്രലിൽ തന്നെയും പല പാർട്ടീസും എക്സിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അവരുടെ ഒക്കെ ആ പാർട്ടീസിന്റെ ഒക്കെ റോള് എന്ന് പറയുന്നത് മാർജിനൽ റോള് മാത്രമേ, അവർ കൈൻഡ് ഓഫ് ഒരു നെഗ്ലിജിബിൾ, ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് റോൾ ആയിരുന്നു മറ്റ് പാർട്ടീസ് എല്ലാം പ്ലേ ചെയ്തിരുന്നത്. പക്ഷെ കോൺഗ്രസിന് ഒരു ഹ്യൂജ് മെജോറിറ്റി, അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരുന്നു സെൻട്രലിലും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിലും ഗവൺമെന്റിനെ ഹെഡ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ആ ടൈമിനെ അല്ലെങ്കിൽ ആ ഒരു ടു ഡെക്കേഡ്സിനെ ഇന്ത്യയിൽ വൺ പാർട്ടി ഡോമിനൻസ് ഉണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞത്. സോ രജനി കോത്താരി കോൺസെപ്റ്റലൈസ്ഡ് ഇറ്റ് ആസ് ആൻ ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഹി ഈവൻ ടേം ദ കോൺഗ്രസ് സിസ്റ്റം, കോൺഗ്രസ് പാർട്ടി ആസ് കോൺഗ്രസ് സിസ്റ്റം. സോ രജനി കോത്താരിയാണ്. രജനി കോത്താരി, യു നോ, ഹീസ് എ പ്രൊഫസർ ആൻഡ് ഹീസ് എൻ അക്കാഡമീഷ്യൻ. സോ അദ്ദേഹമാണ് ആ ഒരു ടൈമിനെ ഇന്ത്യയിലെ ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്ന് കോൺസെപ്റ്റലൈസ് ചെയ്തത്. സോ അദ്ദേഹം ആ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഡോമിനൻസിനെ ഈവൻ കോൺഗ്രസ് സിസ്റ്റം എന്നാണ് ടേം ചെയ്തത്. സോ മറ്റ് പാർട്ടീസ് ഉണ്ടായിരുന്നു, ബട്ട് ലീഡിംഗ് ആസ് ദ ലീഡിംഗ് പാർട്ടി, കോൺഗ്രസ് ഹാഡ് ഒബ്ടെയിൻഡ് അൻ അബ്സല്യൂട്ട് മെജോറിറ്റി ഓഫ് സീറ്റ്സ് ഇൻ പാർലമെന്റ് ഇൻ ദ ഫസ്റ്റ് ഫോർ ജനറൽ ഇലക്ഷൻ. സോ നേരത്തെ പറഞ്ഞ പോലെയാണ്, ആദ്യത്തെ നാല് ജനറൽ ഇലക്ഷന് കോൺഗ്രസിനായിരുന്നു പാർലമെന്റിൽ മെജോറിറ്റി ഓഫ് സീറ്റ്സ് ഉണ്ടായിരുന്നത്. സോ ദാറ്റ് ഇസ് ദ വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം ഇൻ ഇന്ത്യ. സോ വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം ബേസിക്കലി അത്രയാണ്. കോൺഗ്രസിന്റെ ഡോമിനൻസ് ആണ് ഫസ്റ്റ് ഫോർ ജനറൽ ഇലക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ടു ഡെക്കേഡ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ആ സമയത്തായിരുന്നു ഇന്ത്യയിൽ വൺ പാർട്ടി ഡോമിനൻസ് ഉണ്ടായിരുന്നത്. സോ ഈ വൺ പാർട്ടി ഡോമിനൻസിൽ നിന്ന് ഇന്ത്യ എങ്ങനെ ഇവോൾവ് ചെയ്ത് ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിലേക്ക് പോയി, സോറി, ഒരു
ടു പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബൈപോളാർ സിസ്റ്റത്തിലേക്ക് പോയി എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ഒരു ഐഡിയൽ സെൻസ് ടു പാർട്ടി സിസ്റ്റം. സോ ഐഡിയൽ സെൻസ് ടു പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് ദേർ ആർ ഓൺലി ടു പാർട്ടീസ് ഇൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം. രണ്ട് പ്രോമിനന്റ് പാർട്ടീസ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാകുമ്പോഴാണ്, രണ്ട് പ്രോമിനന്റ് അല്ലെങ്കിൽ ഡോമിനന്റ് പാർട്ടീസ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ടു പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ ടു പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഐഡിയൽ സെൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. യു എസിൽ ഏതൊക്കെയാണ് ഡോമിനന്റ് പാർട്ടീസ് അല്ലെങ്കിൽ ടു പാർട്ടീസ്? അതായത് ഡെമോക്രാറ്റ്സ് ആൻഡ് റിപ്പബ്ലിക്സ്. അതുപോലെ യു കെയില് കൺസർവേറ്റീവ്സ് ആൻഡ് ലേബേഴ്സ്. സോ ഈ രണ്ട് പാർട്ടീസ് ആണ് അവിടുത്തെ ഡോമിനന്റ് പാർട്ടീസ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും US-ലും UK-യിലും ഉള്ളത് ഒരു ഒരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഏകദേശം ഒരു ടു പാർട്ടി സിസ്റ്റം ആണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇന്ത്യയിൽ ടു പാർട്ടി സിസ്റ്റം അതിന്റെ ഐഡിയൽ സെൻസിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ. സോ ഇന്ത്യയിൽ ആക്ച്വലി ഒരു ഷോർട്ട് പീരീഡിൽ ഒരു ടു പാർട്ടി സിസ്റ്റം, ഓൾമോസ്റ്റ് ഒരു എക്സാക്ട് ടു പാർട്ടി സിസ്റ്റം നിലനിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് പിന്നീട് നോക്കാം. സോ ഇന്ത്യയിൽ എന്താണ് ആക്ച്വലി ഉണ്ടായിരുന്നത്? സോ ഇൻസ്റ്റെഡ് ഓഫ് എ ടു പാർട്ടി സിസ്റ്റം, ഇൻ ഇറ്റ്സ് ഐഡിയൽ സെൻസ് ഇന്ത്യ ഹാസ് എ ബൈപോളാർ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ഒരു ബൈപോളാർ പൊളിറ്റിക്കൽ സിസ്റ്റം ആണ്. എന്താണ് ഈ ബൈപോളാർ പൊളിറ്റിക്കൽ സിസ്റ്റം? സോ സെവറൽ പാർട്ടീസ് കം ടുഗദർ ടു ഫോം പ്രീ ഇലക്ഷൻ ഓർ പോസ്റ്റ് ഇലക്ഷൻ അലയൻസ്, ഫോം എ കോയലിഷൻ ഗവൺമെന്റ് ആൻഡ് അഡോപ്റ്റ് എ കോമൺ മിനിമം പ്രോഗ്രാം. ഇതാണ് ബേസിക്കലി ബൈപോളാർ സിസ്റ്റം, ബൈപോളാർ പൊളിറ്റിക്കൽ സിസ്റ്റം. അതായത് ഇലക്ഷന് മുന്നെയോ ഇലക്ഷന് ശേഷമോ ഒരു സെവറൽ നമ്പർ ഓഫ് പാർട്ടീസ് ഒരുമിച്ച് ഫോം ചെയ്യുന്നു, ഒരു കോയലീഷൻ അലയൻസ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോയലീഷൻ ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. എന്നിട്ട് അവരൊരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തി ഒരു കോമൺ മിനിമം പ്രോഗ്രാംസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നു. ബേസിക്കലി പറയുകയാണെങ്കിൽ കോയലീഷൻ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ബൈപോളാർ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സോ ഇൻ സിമ്പിൾ ടേംസ്, ഇലക്ഷന് മുന്നേ കുറെ പാർട്ടീസ് ഒരുമിച്ച് വന്ന് അവരൊരു കോയലീഷൻ അലയൻസ് ഫോം ചെയ്യുന്നു, ആ കോയലീഷനായിട്ട് ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യുന്നു. ഓർ അതർവൈസ് ഇലക്ഷന് ശേഷം ഇൻ ദ മോസ്റ്റ് കേസസ് ഒരു പാർട്ടിക്കും ഫുൾ മെജോറിറ്റി എന്താണ് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ ഒരു നമ്പർ ഓഫ് പാർട്ടീസ് സീറ്റ്സ് വിൻ ചെയ്ത ഒരു ചില പാർട്ടീസ് അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് പാർട്ടീസ് ഒരുമിച്ച് വന്ന് ഒരു കോയലീഷൻ ഫോം ചെയ്ത് അവര് കോയലീഷൻ ഗവൺമെന്റ് ആയിട്ട് അവര് ആ ഗവൺമെന്റിനെ ഭരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റില് സെൻട്രലിൽ റൂൾ ചെയ്യുന്നു എന്നുള്ളതാണ് ബൈപോളാർ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ സച്ച് അലയൻസസ് ജനറലി ഒക്കെ around two major parties which work as competing poles or alliance. As there are two poles of such alliance, the party system in such alliance is called a bipolar system. So ഇവിടെ എന്തുകൊണ്ട് bipolar system എന്ന് നമ്മൾ എക്സാക്ട്ലി പറയുന്നു എന്ന് വെച്ചാൽ, ജനറലി ഇങ്ങനെയുള്ള അലയൻസ് നടക്കുന്നത്, ഈ അലയൻസ് ഫോം ചെയ്യുന്നത്, there will be one major party. ഓരോ അലയൻസിലും ഓരോ മേജർ പാർട്ടി കാണും. അതായത് ഇപ്പൊ രണ്ട് അലയൻസ് ഉണ്ട് നിൽക്കുക, അവിടെ രണ്ട് മേജർ പാർട്ടീസ് കാണും. ഈ ഒരു ഓരോ മേജർ പാർട്ടീസിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മേജർ പാർട്ടീസിനെ അറൗണ്ട് ആയിരിക്കും മറ്റ് പാർട്ടീസ് ജോയിൻ ചെയ്യുക, ആ ഒരു അലയൻസ് ഫോം ചെയ്യുക. അതായത് ആ അലയൻസിൽ ഒരു മേജർ പാർട്ടി ഉണ്ടായിരിക്കും, രണ്ട് മേജർ പാർട്ടീസ് അതിന്റെ ബേസ് ചെയ്ത് രണ്ട് അലയൻസസ് ഫോം ചെയ്യുക. സിംപ്ലി പറഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ there will be two poles of alliances. അതുകൊണ്ടാണ് അതിനെ ബൈപോളാർ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സാമ്പിളിലൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, 1967 ജനറൽ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് സെൻട്രൽ അല്ലെങ്കിൽ 1967 ലോക്സഭ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് സെൻട്രലിൽ ആ ഒരു ഡിഫീറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ അതാണ് ഇന്ത്യയിലെ കോയലീഷൻ പൊളിറ്റിക്സിനും ബൈപോളാർ സിസ്റ്റത്തിനും തുടക്കമാകുന്ന ഒരു ഈവെന്റ് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ ആഫ്റ്റർ 1967 ജനറൽ ഇലക്ഷൻ ദർ എമേർജ്ഡ് ടു പോൾസ്. ഒന്ന് കോൺഗ്രസ് പാർട്ടി ഒരു പോളിലും, രണ്ടാമത് നോൺ കോൺഗ്രസ് പാർട്ടീസ് എല്ലാവരോടും വന്നിട്ട് മറ്റൊരു പോളിലും. ഇങ്ങനെ ഒരു ബൈപോളാർ സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാകുന്നു. ഇതാണ് ഇന്ത്യയിലെ ബൈപോളാർ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ എന്ന് പറയാനായിട്ട്. സോ ബേസിക്കലി ദർ വിൽ ബി ടു പോൾസ് ഓഫ് അലയൻസസ്, ഇൻ ഈച്ച് പോൾ ദർ വിൽ ബി എ മേജർ പാർട്ടി ഓർ എ ഡോമിനന്റ് പാർട്ടി. അതാണ് ബൈപോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഐഡിയൽ സെൻസിലെ ടു പാർട്ടി സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു, അതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണെന്ന് പറയുന്നു. പക്ഷേ 1977 to 1980 ഇന്ത്യയിൽ ഒരു ടു പാർട്ടി സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ 1977 to 1980 ഇന്ത്യയിൽ
1977 ജനറൽ ഇലക്ഷനിൽ ജെൻഡ ലോക്സഭ ഇലക്ഷനിൽ ജെൻഡ പാർട്ടി ജയിക്കുന്നു. സോ ദർ ഇസ് എ ജെൻഡ പാർട്ടി ആൻഡ് ഒപ്പോസിഷനിൽ കോൺഗ്രസ് പാർട്ടി. ഈ ജെൻഡ അതായത് രണ്ട് പാർട്ടീസ് ആയിരുന്നു അന്ന് ഡോമിനന്റ് ആയിട്ടുണ്ടായിരുന്നത്, ജെൻഡ പാർട്ടി ആൻഡ് കോൺഗ്രസ് പാർട്ടി. ഈ ജനത പാർട്ടി ആക്ച്വലി ഒരു കോയലീഷൻ അലയൻസ് അല്ലായിരുന്നു. ജെൻഡ പാർട്ടി ഫോം ചെയ്ത് തന്നെ ഒരു അഞ്ച് പാർട്ടീസ് മെർജ് ചെയ്തിട്ടാണ്, അതായത് അഞ്ച് പാർട്ടീസ് ലയിച്ച് ജെൻഡ പാർട്ടി എന്നുള്ള ഒറ്റ പാർട്ടി ഉണ്ടാകുന്നു. അവർ ഇലക്ഷനെ കണ്ടസ്റ്റ് ചെയ്യുന്നു, കോൺഗ്രസിനെതിരെ ജയിക്കുന്നു. അപ്പൊ ഒരു വശത്ത് കോൺഗ്രസും ഒപ്പോസിഷനിൽ കോൺഗ്രസും, റൂളിംഗ് പാർട്ടി ആയിട്ട് ജനത പാർട്ടി. 1977 to 1980 അവിടെ ഒരു ഐഡിയൽ സെൻസ് ഓഫ് ടു പാർട്ടി സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ കോൺഗ്രസ് ഓ, CFT, ജനസംഘ്, ഭാരതീയ ക്രാന്തി ദൾ, സ്വതന്ത്ര പാർട്ടി, ഇങ്ങനെയുള്ള അഞ്ച് പാർട്ടീസ് ലയിച്ചിട്ടാണ് ജനത പാർട്ടി എന്നുള്ള ഒറ്റ പാർട്ടി ഫോം ആയത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു ടു പാർട്ടി സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ദെൻ ബൈപോളർ സിസ്റ്റം ആക്ച്വലി സ്റ്റേറ്റിന് മാത്രമല്ല, സെൻട്രലിന് മാത്രമല്ല, സ്റ്റേറ്റിലും, അതായത് സ്റ്റേറ്റ് പോളിറ്റിക്സിലും നാഷണൽ പോളിറ്റിക്സിലും ബൈപോളർ സിസ്റ്റം, നാഷണൽ ലെവലിലും ബൈപോളർ സിസ്റ്റം, ബൈപോളർ പാർട്ടി സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിരുന്നു ആൻഡ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ പലപ്പോഴും ആ ഒരു പ്രിൻസിപ്പൽ പാർട്ടി, ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടു പോൾസ് ഓഫ് അലയൻസസ് ആണുള്ളത്, അത് ഓരോ അലയൻസിലും ഓരോ മേജർ പാർട്ടീസ് ഉണ്ടാവും. സോ ഇവിടെ പ്രിൻസിപ്പൽ പാർട്ടി പലപ്പോഴും സെയിം ആയിരിക്കും. ഓരോ ഇലക്ഷനും, ഓരോ ഇലക്ഷന്റെ സമയത്തും അലയൻസ് പാർട്ടീസ് ചേഞ്ച് ചെയ്യും. അതായത് ബൈ ഡിഫറെന്റ് പാർട്ടീസ്, ഡിഫറെന്റ് റീജിയണൽ പാർട്ടീസ് സ്റ്റേറ്റ്, ഇപ്പോൾ സ്റ്റേറ്റിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിൽ ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടാകും. സോ ഇഫ് ദർ ഇസ് ടു അലയൻസസ്, അതിന്റെ പ്രിൻസിപ്പൽ പാർട്ടീസ് എല്ലാ ജനറൽ ഇലക്ഷൻ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ജനറൽ ഇലക്ഷനും സെയിം ആയിരിക്കുകയും അലയൻസ് പാർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ആവുകയും ചെയ്യുന്ന ഇൻസ്റ്റൻസസ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിലും സ്റ്റേറ്റ് പോളിറ്റിക്സിലും പല സ്റ്റേറ്റ്സിലും, അതുപോലെ തന്നെ സെൻട്രൽ ലോക്സഭ ഇലക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1967 കോൺഗ്രസിലെ ഡിഫീറ്റിന് ശേഷം പല സ്റ്റേറ്റ്സിലും ഇങ്ങനെ ഒരു ബൈപോളാർ സിസ്റ്റം വരികയുണ്ടായി. ഫോർ എക്സാമ്പിൾ നോൺ കോൺഗ്രസ് SBD ഗവൺമെന്റ് ഒരു വശത്തും നോൺ കോൺഗ്രസ് SBD ഗവൺമെന്റിൽ പല നോൺ കോൺഗ്രസ് പാർട്ടീസും ചേരുകയും, അതുപോലെ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടി ആയിരിക്കും, അങ്ങനെ രണ്ട് പോൾസ് ഉണ്ടാവുകയും ഒരു ബൈപോളാർ സിസ്റ്റം അവിടെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബേസിക്കലി ബൈപോളാർ സിസ്റ്റം ടു പാർട്ടി സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ ഡിഫറെന്റ് ആവുന്നു എന്ന് വെച്ചാൽ, ഐഡിയൽ സെൻസ് ഓഫ് ടു പാർട്ടി സിസ്റ്റത്തിൽ നിന്ന് ബൈപോളാർ സിസ്റ്റം എങ്ങനെ ഡിഫറെന്റ് ആവുന്നു എന്ന് വെച്ചാൽ, അവിടെ രണ്ട് പാർട്ടികൾ മാത്രമേ കാണുള്ളൂ. ദർ ആർ ഓൺലി ടു പാർട്ടീസ് എവിടെ, ഐഡിയൽ സെൻസ് ഓഫ് ടു പാർട്ടി സിസ്റ്റത്തില്. പക്ഷെ ബൈപോളാർ സിസ്റ്റത്തിൽ ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടാവും, പക്ഷെ രണ്ട് പോൾസ് ഓഫ് അലയൻസസ് ഉണ്ടാകും. ആ രണ്ട് പോൾസ് ഓഫ് അലയൻസസിലും ഓരോ മേജർ പാർട്ടി വീതം കാണും. സിംപ്ലി ഇത്രയാണ് അതിന്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ നമ്മൾ സിംഗിൾ പാർട്ടി സിസ്റ്റം നോക്കി, ടു പാർട്ടി സിസ്റ്റം നോക്കി, ഇനി നമ്മൾ പോകുന്നത് മൾട്ടി പാർട്ടി സിസ്റ്റത്തിലേക്കാണ്. സോ മൾട്ടി പാർട്ടി സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബൈപോളാർ സിസ്റ്റത്തിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു 1967 ഇലക്ഷന് എങ്ങനെയാണ് ബൈപോളാർ സിസ്റ്റം വർക്ക് ചെയ്തത്. അതിന് 1977-1980 നമുക്കൊരു ഏതാണ്ട് ഒരു ഐഡിയൽ സെൻസ് ഓഫ് ടു പാർട്ടി സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ 1990s എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, ഇന്ത്യ വിറ്റ്നസ്ഡ് മെനി കോയലീഷൻ ഗവൺമെന്റ്. ഇന്ത്യയിലെ പല കോയലീഷൻ ഗവൺമെന്റ്സ് 1990s തൊട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കോയലീഷനിന്റെ ആക്ച്വൽ സെൻസിൽ വന്നു തുടങ്ങിയത് 1990s തൊട്ടാണ്. മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിട്ടുള്ള കോൺഗ്രസ്, BJP ഒക്കെ ഇലക്ഷന്, ലോക്സഭ ഇലക്ഷന് മെജോറിറ്റി ഓഫ് സീറ്റ്, അതായത് എത്രയാണ് ഭരിക്കാനുള്ള മിനിമം ഭൂരിപക്ഷം സ്റ്റേറ്റ് സീറ്റ് നേടാനായിട്ട് കഴിയാതെ വരുന്നു കോൺഗ്രസിനും BJP പോലുള്ള മേജർ പാർട്ടീസിനൊക്കെ. ഇത് പല ചെറിയ ചെറിയ പാർട്ടീസിനെയും പല റീജിയണൽ പാർട്ടീസിനെയും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന റീജിയണൽ പാർട്ടീസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഇൻക്രീസ് ചെയ്യിക്കുന്നു. ഇതാണ് ആക്ച്വലി കോയലീഷനായിട്ട്, കോയലീഷൻ പൊളിറ്റിക്സിന് നയിച്ച വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ 2004 തൊട്ട് നമുക്ക് കാണാൻ പറ്റും, 1990s തൊട്ട് ലോക്സഭ അല്ലെങ്കിൽ സെൻട്രലിൽ കോയലീഷൻ ഗവൺമെന്റ്സ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും, അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് 1996 13 പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് യുണൈറ്റഡ് ഫ്രണ്ട് എന്നുള്ളൊരു കോയലീഷൻ ഉണ്ടായിട്ടുണ്ട്. സോ പക്ഷെ 2004 തൊട്ടാണ് നമുക്കൊരു ഐഡിയൽ, നോട്ട് ഐഡിയൽ സെൻസ്, പക്ഷെ കോയലീഷൻ ഗവൺമെന്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക, 2004 തൊട്ടുള്ള ഗവൺമെന്റ്സും കോയലീഷൻ ആയിരുന്നു. അതായത് 2004 തൊട്ടുള്ള കോയലീഷൻ ഗവൺമെന്റ്സിൽ ഒരു പാർട്ടി, ഒരു മേജർ പാർട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് 2004 തൊട്ടുള്ള കോയലീഷൻ ഗവൺമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമ്മൾ പറയുകയാണെങ്കിൽ കോയലീഷൻ ഗവൺമെന്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറയണം, കോയലീഷൻ ഗവൺമെന്റ് ഉണ്ടാകാനായിട്ടുള്ള മേജർ കാരണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞത്
എന്താണ് കോൺഗ്രസ് പാർട്ടി ബി ജെ പി കോൺഗ്രസ് പാർട്ടി ബി ജെ പി പോലുള്ള പാർട്ടീസ് മെജോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് സീറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്പ്ലിറ്റും അതിനൊരു കാരണമായി എന്ന് നമ്മൾ പറയാം. 1969-ല് കോൺഗ്രസ്സിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ സ്പ്ലിറ്റ് ഉണ്ടാവുകയും കോൺഗ്രസ് ഒ ആൻഡ് കോൺഗ്രസ് ആർ എന്നുള്ള രണ്ട് ഗ്രൂപ്പിലേക്ക് കോൺഗ്രസ് സ്പ്ലിറ്റ് ആവുകയും ചെയ്തു. കോൺഗ്രസ് ആർ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇന്ദിരാഗാന്ധി ആൻഡ് കോൺഗ്രസ് ഒ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കെ കാമരാജ്. സോ ഇങ്ങനെ രണ്ടായിട്ട് കോൺഗ്രസ് തന്നെ സ്പ്ലിറ്റ് ആയി. കോൺഗ്രസ് സ്പ്ലിറ്റ് ആയപ്പോൾ കോൺഗ്രസിന്റെ പോപ്പുലാരിറ്റീനെ അത് വളരെയധികം ബാധിച്ചു. ഇതും കോയലീഷൻ പൊളിറ്റിക്സ് ഇത് കോൺഗ്രസിന്റെ ഡിഫീറ്റിന് ഒരു കാരണമാവുകയും കോൺഗ്രസിന്റെ കോയലീഷൻ പൊളിറ്റിക്സിന് അത് ഇവൻച്വലി കാരണമാവുകയും ചെയ്യുന്നുണ്ട്. സോ 2004 കോയലീഷൻ ഗവൺമെന്റ്സ് ആണ്, മുന്നേയും കോയലീഷൻ ഗവൺമെന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ 2004 കോയലീഷൻ ഗവൺമെന്റ്സിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വൺ മേജർ പാർട്ടി ഉണ്ടായിരുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഇപ്പം നമുക്ക് രണ്ട് മേജർ കോയലീഷൻസ് ആണുള്ളത്, യു പി എ ആൻഡ് എൻ ഡി എ. യു പി എന്ന് പറയുന്നത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ആൻഡ് എൻ ഡി എ എന്ന് പറയുന്നത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. സോ യു പി എയിൽ നോക്കുകയാണെങ്കിൽ 2004 2009 നമുക്ക് യു പി എ ഗവൺമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അവിടെ കോൺഗ്രസ് ആയിരുന്നു അവിടുത്തെ മേജർ പാർട്ടി. 2014 2019 ഇപ്പോഴും നമുക്കുള്ളത് എൻ ഡി എ ഗവൺമെന്റ് ആണുള്ളത്. അവിടെ ബി ജെ പി ആണ് കോർ പാർട്ടി അല്ലെങ്കിൽ മേജർ പാർട്ടി എന്ന് പറയുന്നത്. സോ ഇൻ ഇന്ത്യ ദ സിസ്റ്റം ജനറലി പ്രിവെയിൽസ് ഇൻ സം സ്റ്റേറ്റ്സ്. ഈ ഒരു ബൈപോളാർ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ബൈപോളാർ കോയലേഷൻ സിസ്റ്റം ഇന്ത്യയിൽ ജനറലി നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക സ്റ്റേറ്റ്സിലാണ്. ഓൾമോസ്റ്റ് മിക്ക സ്റ്റേറ്റുകളിലും നമുക്കിത് കാണാൻ പറ്റും. ദർ വുഡ് ബി ടു പാർട്ടീസ് ദറ്റ് ആർ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ. ദേ ഫോം ഗവൺമെന്റ്സ് അറ്റ് ഡിഫറെന്റ് ടൈംസ്, വൺ ബീങ് എ റൂളിംഗ് ഇൻ വൺ ഗവൺമെന്റ് ആൻഡ് ഓപ്പോസിഷൻ ഇൻ അനദർ. സോ ഫോർ എക്സാമ്പിൾ പറയാൻ നമ്മൾ കേരളത്തിന്റെ എക്സാമ്പിൾ തന്നെ എടുത്ത് നമുക്കിത് കാണാൻ പറ്റും. സോ സ്റ്റേറ്റ്സിൽ മിക്കപ്പോഴും ഇങ്ങനെയുള്ള കോയലേഷൻ പൊളിറ്റിക്സ് ആണ് വർക്ക് ചെയ്യുക. അപ്പം നമ്മുടെ കേരളത്തിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് അലയൻസസ് ആണുള്ളത്, രണ്ട് ബൈപോളാർ അലയൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. രണ്ട് മെയിൻ അലയൻസസ് ആണുള്ളത്, ഇതാണ് യു ഡി എഫും എൽ ഡി എഫും, അതായത് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആൻഡ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. ഇങ്ങനെ രണ്ട് അലയൻസസ് ആണുള്ളത്. സോ ഒന്നില് എൽ ഡി എഫില് ഏതാണ് സി പി ഐ എം ആണ് മേജർ പാർട്ടി, യു ഡി എഫില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മേജർ പാർട്ടി. ഇങ്ങനെ രണ്ട് അലയൻസസ് ഉണ്ട്. ഇങ്ങനെയാണ് പല സ്റ്റേറ്റിലും ഈ ഒരു ബൈപോളാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ ഇത് സ്റ്റേറ്റ്സിലാണ് ആദ്യമേ നമുക്ക് കാണാൻ സാധിക്കുക. അതിന്റെ എവല്യൂഷനിൽ കൂടുതൽ ഉണ്ടായിരുന്നത് ഈ ഒരു ബൈപോളാർ സിസ്റ്റത്തിന്റെ എവല്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക സ്റ്റേറ്റ്സിലാണ്, സ്റ്റേറ്റ് പൊളിറ്റിക്സിലാണ്, സ്റ്റേറ്റ് ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്ന്. അത് നമുക്ക് ഇപ്പോൾ സെൻട്രലിലും വളരെയധികം കോമൺ ആണ്. സോ ഇന്ത്യ പോലെ രാജ്യത്ത് ഈ ഒരു കോലിഷൻ പൊളിറ്റിക്സ് ഇറ്റ് വിൽ വർക്ക്, കാരണം ഇറ്റ് ഹാസ് ടു വർക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇന്ത്യ ഇറ്റ്സ് എ വെരി ഡൈവേഴ്സ് കൺട്രി. സോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ പാർട്ടീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്ടീസ് വിച്ച് പുട്ട് ഫോർവേഡ് ഡിഫറെന്റ് ഐഡിയോളജീസ് they have to come, they will come for friend and they will have their own popularity, their own majority, their own influence. adani yoru coalition politics indiyil work cheyanayittulla major karanam. so in nammal nokkaniye moonamatha idea like kadakkana, adayith multi party system ennalleyile kadakkana. so njan neethe paranja bipolar multi party system inde pala features um allengil pala ideas um already bipolar system paranjappo njan paranju kaniyu, adayith multiple parties which reflect the social, economic, cultural and political diversity of India exist at the national as well as the local level. Different parties and their alliances on the basis of policies, ideologies and political expediency, but one party seems to become a model, nodal party. അതായത് ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഇന്ത്യ വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള കൺട്രിയാണ്. സോ ഇന്ത്യയുടെ ഈ സോഷ്യൽ, ഇക്കണോമിക്, കൾച്ചറൽ, പൊളിറ്റിക്കൽ ഡൈവേഴ്സിറ്റീസിനെ ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന ഒത്തിരി അധികം പാർട്ടീസ് നാഷണൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും ലോക്കൽ ലെവലിലായാലും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഡൈവേഴ്സിറ്റി പലപ്പോഴും ഒന്നോ രണ്ടോ പാർട്ടിക്ക് ഈ എല്ലാ ഡൈവേഴ്സിറ്റീനെയും റിഫ്ലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാ ഡൈവേഴ്സിറ്റീനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പല റീജിയണൽ പാർട്ടീസും ഈ സ്മോൾ സ്മോൾ പാർട്ടീസ് ഇത്രയധികം ഇന്ത്യയിൽ എമേർജ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പാർട്ടിക്കും അവരുടേതായ ഒരു ഇൻഫ്ലുവൻസും പോപ്പുലാരിറ്റിയും സിഗ്നിഫിക്കൻസും ഒക്കെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഡിഫറെന്റ് പാർട്ടീസ് പല അലയൻസസിലേക്ക് ഒത്തുകൂടുന്നു. അതായത് അവരുടെ ഡിഫറെന്റ് ഐഡിയോളജീസും ഡിഫറെന്റ് പോളിസീസും ഒക്കെ ഫോളോ ചെയ്യുന്ന പാർട്ടീസ് ആണെങ്കിൽ പോലും അവർ അലയൻസസ് ഉണ്ടാക്കി അവരൊരു കോമൺ ഗ്രൗണ്ട് ഓഫ് പോളിസീസ്, ഐഡിയോളജീസ് അതൊക്കെ കണ്ടുപിടിക്കുന്നു. അതെ, ബേസിക്കലി പറയുകയാണെങ്കിൽ
ഈ പല പാർട്ടീസും അലയൻസസ് ഫോം ചെയ്യുന്നു, എന്നിട്ടൊരു കോമൺ ഐഡിയോളജീസും കോമൺ പോളിസീസും ആയിട്ട് വരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള അലയൻസസിലും വൺ പാർട്ടി സീംസ് ടു ബി എ നോർത്തൺ പാർട്ടി. ഒരു ഒരു എല്ലാ അലയൻസസിലും ഏതെങ്കിലും ഒരു പാർട്ടി ഒരു മേജർ പാർട്ടി ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൂടുതൽ വോട്ട് ബാങ്ക് കൂടുതൽ സീറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അവർക്ക് ആ ഒരു ഒരു പാർട്ടിക്ക് ആ ഒരു അലയൻസിൽ ഒരു സെർട്ടൻ കൈൻഡ് ഓഫ് ഡോമിനൻസ് ഉണ്ടായിരിക്കും. അതാണ് ഇന്ത്യയിലെ മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അലയൻസസിന്റെ ഒക്കെ ഒരു ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒക്കെ ഒരു ഫീച്ചർ അത് തന്നെയാണ്. സോ സച്ച് അലയൻസസ് ഷോ ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടി പോളാർ പാർട്ടി. സോ മൾട്ടി പാർട്ടി സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് മൾട്ടി പോളാർ സിസ്റ്റം ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റം എന്താണ്, മൾട്ടിപ്പിൾ പാർട്ടീസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് അപ്പുറം ഈ മൾട്ടിപ്പിൾ പാർട്ടീസ് സിംഗിൾ സിംഗിൾ പാർട്ടീസ് ആയിട്ടല്ല പലപ്പോഴും ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യുക. ഈ മൾട്ടിപ്പിൾ പാർട്ടീസ് പല പല അലയൻസസ് ആയിട്ട് ഫോം ചെയ്തിട്ടാണ് പലപ്പോഴും ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മൾട്ടി പാർട്ടി സിസ്റ്റം ഒരു മൾട്ടി പോളാർ സിസ്റ്റം ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അതിന്റെ ബേസിക് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ ഒരു ഡൈവേഴ്സിറ്റി ആണ്, സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണ് ഈ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിലേക്ക് നയിച്ചത് തന്നെ. സോ ഇന്ത്യ എങ്ങനെ മൾട്ടി പാർട്ടി സിസ്റ്റത്തിലേക്ക് പോയി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രജക്ടറി ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആദ്യം ഇതൊരു വൺ പാർട്ടി കോൺഗ്രസ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അതിനുശേഷം കോൺഗ്രസിന്റെ ഡിഫീറ്റിന് ശേഷം അതൊരു ബൈപോളാർ സിസ്റ്റം ആയിട്ട് വരുന്നു. അതായത് കോൺഗ്രസ് ഗവൺമെന്റ്സും കോൺഗ്രസ് പാർട്ടിയും നോൺ കോൺഗ്രസ് പാർട്ടീസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അലയൻസസ് ഒക്കെ ആയിട്ട് ബൈപോളാർ സിസ്റ്റത്തിലേക്ക് വരുന്നു. പിന്നെ മറ്റ് പല പാർട്ടീസും ആസ്പിറേഷൻസും ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി അതൊരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ മൾട്ടി പോളാർ സിസ്റ്റത്തിലേക്ക് ഇവോൾവ് ചെയ്യുന്നു. ആ ഒരു എവല്യൂഷനാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതിന്റെ ഒരു കറക്റ്റ് ട്രജക്ടറി നമ്മൾ ട്രേസ് ചെയ്യുകയാണ് ഇവിടെ. കോൺഗ്രസ് ഡിഫീറ്റ് ഇൻ 1967 ഇലക്ഷൻസ് ലെഡ് ടു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം. സോ 1967 ഇലക്ഷനിലെ കോൺഗ്രസിന്റെ പരാജയമാണ് ആക്ച്വലി ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ദ സ്പ്ലിറ്റ് ഇൻ ദ പാർട്ടി ആൻഡ് ദ വീക്കനിങ് ഫോളോഡ് ബൈ ഹാപ്പൻഡ് വിത്ത് സൈമൾട്ടേനിയസ് റൈസ് ഓഫ് റീജിയണൽ പാർട്ടീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1967 കോൺഗ്രസ് ലോക്സഭ കോൺഗ്രസ് ഇലക്ഷനിൽ പരാജയപ്പെടുന്നു. 1969 കോൺഗ്രസ് ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കോൺഗ്രസ് ഒ ആൻഡ് കോൺഗ്രസ് ആർ എന്ന് കെ കാമരാജിന്റെയും ഇന്ദിരാ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ രണ്ട് വിഭാഗമായിട്ട് കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇത് ആക്ച്വലി കോൺഗ്രസിനെ വളരെയധികം വീക്കൺ ചെയ്തു. കോൺഗ്രസിന്റെ സ്ട്രെങ്ത്, പോപ്പുലാരിറ്റി, ഇൻഫ്ലുവൻസ് ഇതെല്ലാം വളരെയധികം ഇല്ലാണ്ടാകാനായിട്ട് കോൺഗ്രസിന്റെ ഡിഫീറ്റും തുടർന്ന് വന്ന 1969 വന്ന കോൺഗ്രസിന്റെ സ്പ്ലിറ്റും കാരണമായി. അത് അതേ സമയം തന്നെ ഒത്തിരിയധികം റീജിയണൽ പാർട്ടീസ് ഇന്ത്യയിൽ എമർജ് ചെയ്യാൻ തുടങ്ങി. അത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ്, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, നോർത്ത് ഇന്ത്യയിലെ ബഹുജൻ സമാജ്വാദ് പാർട്ടി, BSP പോലുള്ള റീജിയണൽ പാർട്ടീസും വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റീജിയണൽ ലീഡേഴ്സും എമേർജ് ചെയ്തു. ആ സ്റ്റേറ്റ് പല സ്റ്റേറ്റിലും ഫുള്ളി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലീഡേഴ്സ് ഓരോ സ്റ്റേറ്റിലും എമേർജ് ചെയ്തു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UPയിലെ ചരൺ സിംഗ്, അതുപോലെ ഒഡീഷയിലെ ബിജു പട്നായിക്, മഹാരാഷ്ട്രയിലെ ബാൽ താക്കറെ, ഹരിയാനയിലെ റാവു വീരേന്ദ്ര സിംഗ്, ഇതുപോലുള്ള ഡിഫറെന്റ് ലീഡേഴ്സ് അവരൊക്കെ ആ സ്റ്റേറ്റിൽ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റീജിയണൽ ലീഡേഴ്സും പല റീജിയണൽ പാർട്ടീസും ഇന്ത്യയിൽ ഇതേ സമയം കോൺഗ്രസിന് ഡിഫീറ്റും ആ ഒരു സ്പ്ലിറ്റും ഒക്കെ ആയി കോൺഗ്രസ് വീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് റീജിയണൽ പാർട്ടീസ് വളരെയധികം സ്ട്രെങ്തോടുകൂടി എമേർജ് ചെയ്യുകയും ചെയ്തു. സോ ഡ്യൂറിംഗ് ദ ഇറ ഓഫ് കോൺഗ്രസ് ഡോമിനൻസ് മൾട്ടിപ്പിൾ പാർട്ടീസ് കുഡ് പ്ലേ ഓൺലി മാർജിനൽ റോൾ. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് ഡോമിനൻസിന്റെ സമയത്ത് ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടായിരുന്നു, പക്ഷെ അവയ്ക്കെല്ലാം തന്നെ ഒരു ഇൻസിഗ്നിഫിക്കന്റ് റോൾ അല്ലെങ്കിൽ ഒരു മാർജിനൽ റോൾ മാത്രമേ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു. എമർജൻസ് ഓഫ് മൾട്ടിപ്പിൾ പാർട്ടീസ് ഇൻ സെവറൽ സ്റ്റേറ്റ് വാസ് റിസൾട്ട് ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ഹാഡ് ഒക്കേർഡ് ഇൻ ദ സൊസൈറ്റി. ദ റൈസ് ഓഫ് ന്യൂ ഇഷ്യൂസ് ആൻഡ് റീജിയണൽ ലീഡേഴ്സ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഷോ സച്ച് ചേഞ്ചസ്. സോ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞ ഐഡിയാസ് ജസ്റ്റ് ഒരു പോയിന്റ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. അതായത് ഈ ഒരു മൾട്ടിപ്പിൾ പാർട്ടീസും റീജിയണൽ ലീഡേഴ്സും എമേർജ് ആയി എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഇതിന് കാരണം എന്ന് വെച്ചാല് സൊസൈറ്റിയിൽ ഉണ്ടായ ചേഞ്ചസ് ആണ്. സൊസൈറ്റിയിലെ ആൾക്കാരിലുണ്ട് ആറ്റിറ്റ്യൂഡ്സിലുണ്ടായ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ പല ഗ്രൂപ്പ്സും അവരുടെ ഡിമാൻഡ്സും അവരുടെ റൈറ്റ്സും ആയിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ചേഞ്ചസ് ആണ് ഇതിനൊക്കെ ബേസിക്കലി കാരണമായിട്ട് വന്നത്. അങ്ങനെ ഇന്ത്യയിൽ അത്രയും റീജിയണൽ പാർട്ടീസ് അല്ലെങ്കിൽ റീജിയണൽ ആസ്പിറേഷൻസ് വന്നപ്പോഴാണ് ഇന്ത്യയിലെ റീജിയണൽ പാർട്ടീസ് ഒത്തിരി മുന്നോട്ട് വന്നത്. ഈ റീജിയണൽ പാർട്ടീസിന് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻസിന് തന്നെ വലിയൊരു റീജിയണൽ പാർട്ടീസിന് ഈ ലോക്സഭാ ഇലക്ഷൻസിൽ വലിയൊരു റോൾ ഉണ്ടായി വന്നത്. സോ ഇങ്ങനെയാണ് ഇന്ത്യയിലെ മൾട്ടി പാർട്ടി സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു മൾട്ടി പോളാർ സിസ്റ്റത്തിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞത്. സോ നമ്മൾ ബേസിക്കലി ഇപ്പോൾ വൺ പാർട്ടി ഡോമിനൻസ്,
ടു പാർട്ടി സിസ്റ്റം ഓർ ബൈപോളർ സിസ്റ്റം, ദെൻ മൾട്ടി പാർട്ടി സിസ്റ്റം ഓർ എ മൾട്ടിപോളർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഈ ഒരു മൂന്ന് കാറ്റഗറീസ് നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ യൂണിറ്റിന്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. സോ ബേസിക്കലി ഈ യൂണിറ്റിന്റെ ടൈറ്റിൽ എന്തായിരുന്നു? പൊളിറ്റിക്കൽ പാർട്ടി, പാർട്ടി സിസ്റ്റം ആൻഡ് ഡെമോക്രസി. സോ നമ്മുടെ തേർഡ് കോൺസെപ്റ്റ് ആയ ഡെമോക്രസിയിലേക്ക് പോവാണ്. സോ ബേസിക്കലി ഇത്ര മാത്രമേ ഈ ഒരു സെക്ഷനിൽ പറയുന്നുള്ളൂ. പൊളിറ്റിക്കൽ പാർട്ടീസും പാർട്ടി സിസ്റ്റം ഇന്ത്യൻ ഡെമോക്രസീനെ സ്ട്രെങ്തൻ ചെയ്യാൻ എങ്ങനെ സഹായിച്ചു? So, as the main players in electoral politics, the political parties and party system have strengthened democracy in India. എങ്ങനെയാണ് ഈ ഒരു പാർട്ടി സിസ്റ്റവും പൊളിറ്റിക്കൽ പാർട്ടീസും ഇന്ത്യയിലെ ഡെമോക്രസീനെ സ്ട്രെങ്തൻ ചെയ്തത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്ക് മൂന്ന് ഫാക്ടേഴ്സ് അതിനു വേണ്ടിയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ മൂന്ന് ഇൻഡിക്കേറ്റേഴ്സിലൂടെയാണ് എന്തുമാത്രം അല്ലെങ്കിൽ എങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യൻ ഡെമോക്രസീനെ സ്ട്രെങ്തൻ ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇറ്റ്സ് എ ഹ്യൂജ് പോപ്പുലേറ്റഡ് കൺട്രി. ഇവിടെ ഇന്ത്യയിലെ ഈ ഒരു പോപ്പുലേഷൻ ഒത്തിരിയധികം പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഡെമോക്രസിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം ഡെമോക്രസി എന്ന് പറയുന്നത് ഇന്ത്യൻ ഡെമോക്രസി ദ പീപ്പിൾ ഷുഡ് ഹാവ് എ സേ ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദ ഗവൺമെന്റ്. അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഗവൺമെന്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിന്, പോളിസീസില്, അതിനെല്ലാം തന്നെ സിറ്റിസൻസിന്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ സിറ്റിസൻസിന്, അല്ലെങ്കിൽ ആ വോട്ടേഴ്സിന് അവർക്കൊരു പ്രാതിനിധ്യം വേണം, അല്ലെങ്കിൽ അവരതിൽ പങ്കാളികളാവണം, അവരതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷെ ഇന്ത്യ പോലുള്ളൊരു ലാർജ് പോപ്പുലേറ്റഡ് കൺട്രിയിൽ, ഒരു വാസ്റ്റ് വാസ്റ്റ് ലാൻഡ് മാസ് ഉള്ള ഒരു കൺട്രിയിൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇവിടെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ ഈ ലെക്ചറിന്റെ തുടക്കത്തിൽ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മൂന്ന് ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്. അവിടെ പറഞ്ഞത് ഇറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, സ്റ്റേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ്, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നാണ്. സോ അതെങ്ങനെയാണ് അതൊരു ലിങ്ക്, ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഡെമോക്രസിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ പ്രാക്ടിക്കൽ ഡിവൈസസ് വിച്ച് എനേബിൾ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. സോ ഡിസിഷൻ മേക്കിംഗിൽ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ഡിവൈസ് ആണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. സോ ബിക്കോസ് ഓഫ് ദി ഇൻകൺവീനിയൻസ് ഓഫ് ദ ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ, പീപ്പിൾ ഇൻഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ഷൻസ് ബൈ ഇലക്ടിംഗ് കാൻഡിഡേറ്റ്സ് ഹു ആർ ഗിവൺ ടിക്കറ്റ്സ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. ദസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദ കാൻഡിഡേറ്റ്സ് ഫീൽഡ് ബൈ ദം ബിക്കം ചാനൽ ത്രൂ വിച്ച് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ കാൻഡിഡേറ്റ്സിനെ പ്രപ്പോസ് ചെയ്യും. ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഐഡിയോളജീസ്, അവരുടെ പോളിസീസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് വോട്ടേഴ്സ് ഈ ഇതിനകത്തെ കാൻഡിഡേറ്റ്സിനെ, പല പൊളിറ്റിക്കൽ പാർട്ടീസ് പ്രപ്പോസ് ചെയ്തതിൽ ഡിസൈറബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഇലക്ട് ചെയ്യും. ഈ കാൻഡിഡേറ്റ്സ് ആണ് ഗവൺമെന്റിൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഈ കാൻഡിഡേറ്റ്സ് ആണ് ഈ ഇവരെ ലെജിസ്ലേറ്റേഴ്സ് ആയി മാറുമ്പോഴാണ്, ഇവർ ആൾക്കാരുടെ സിറ്റിസൻസ് വോട്ടേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ഇവരാണ് ലോ മേക്കിംഗ് പ്രൊസീജിയർ നടത്തുന്നത്, ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സിലൂടെ, സിറ്റിസൻസ് ഇലക്ട് ചെയ്ത റെപ്രസെന്റേറ്റീവ്സിലൂടെ ഈ ഒരു നമ്മുടെ രാജ്യത്തെ ആൾക്കാർ, വോട്ടേഴ്സിന് അല്ലെങ്കിൽ പൗരന്മാർക്ക് ഗവൺമെന്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ഭാഗമാവാൻ ഇൻഡയറക്ട്ലി സാധിക്കുന്നു. ഇതാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇവിടെയുള്ള റോൾ. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് അവരെ കാൻഡിഡേറ്റ്സിലൂടെയും ആ കാൻഡിഡേറ്റ്സിനെ സിറ്റിസൻസ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഇലക്ട് ചെയ്യുന്നതിലൂടെ, ആ ഇലക്ട് ചെയ്ത് അവരുടെ റെപ്രസെന്റേറ്റീവ് ആക്കി മാറ്റുന്നതിലൂടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുകയും പൊളിറ്റിക്കൽ പാർട്ടീസ് the people's participation in decision making. അങ്ങനെ ഡെമോക്രസീനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ആണ്. പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഒരു ഫീച്ചർ ആണ്. അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ, ബേസിക്കലി ഇത്രയേ ഉള്ളൂ, രണ്ട് രീതിക്കാണ് ഈ പൊളിറ്റിക്കൽ മൊബിലൈസേഷനെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് ഒപ്പോസിഷൻ പാർട്ടീസും രണ്ട് റൂളിംഗ് പാർട്ടീസും. ഒപ്പോസിഷൻ പാർട്ടീസ് എങ്ങനെയാണ് ആൾക്കാരെ മൊബിലൈസ് ചെയ്യാന്ന് വെച്ചാൽ, ദേ മൊബിലൈസ് ദ പീപ്പിൾ അറൌണ്ട് ദ ക്രിറ്റിസിസംസ് ടുവേർഡ്സ് ദ പോളിസീസ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ്. സോ റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ ഗവൺമെന്റിന് എതിരെയുള്ള, ഗവൺമെന്റിന്റെ പോളിസീസിനെതിരെയുള്ള, ഗവൺമെന്റിന്റെ ഫങ്ഷനിങ് എതിരെയുള്ള ക്രിറ്റിസിസംസ് ഉണ്ടാവും. ഈ ഒരു ക്രിറ്റിസിസത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആൾക്കാരെ ഒപ്പോസിഷൻ പാർട്ടീസ് മൊബിലൈസ് ചെയ്യുക. ഓൺ ദ അതർ ഹാൻഡ് റൂളിംഗ് പാർട്ടി, അതായത് അപ്പോഴും ഗവൺമെന്റിനെ റൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെ ഹെഡ് ചെയ്യുന്ന പാർട്ടി എങ്ങനെ ആൾക്കാരെ മൊബിലൈസ് ചെയ്യുക? അവരുടെ അവർ ഇലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നത്.
ലെജിസ്ലേറ്റീവ് ബോഡീസിന്റെ അവരുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. അതിലൂടെ ഈ ഒരു റൂളിംഗ് പാർട്ടീസ് പൊളിറ്റിക്കൽ മൊബിലൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ദ പോളിസീസ് ഫ്രെയിംഡ് ബൈ എ ഗവൺമെന്റ് ആർ റിസൾട്ട് ഓഫ് ദ ഡിബേറ്റ് അമംഗ് പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ് ജനറലി ഫീൽഡ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്കാരുടെ റെപ്രസെന്റേറ്റീവ്സിനെ പ്രപ്പോസ് ചെയ്യുന്നത്, അവരെ നിർത്തുന്നത്, അവരെ കാൻഡിഡേറ്റ്സ് ആക്കി നിർത്തുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണല്ലോ. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് നിർത്തിയ കാൻഡിഡേറ്റ്സിനെ ആൾക്കാർ ഇലക്ട് ചെയ്യും. ഈ ഇലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് ലെജിസ്ലേറ്റീവ് ബോഡീസിലും മറ്റും ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതും ലോ മേക്കിംഗ് നടത്തുന്നതും മറ്റും. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷന് കാരണമാകുന്നു. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ജനറേറ്റിംഗ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് എമംഗ് പീപ്പിൾ. സോ പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അവയർനെസ് എമംഗ് ദ പീപ്പിൾ. ആൾക്കാർക്ക് പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ്, പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇതിന് പാർട്ടീസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, പൊളിറ്റിക്കൽ പാർട്ടീസ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ജനറേറ്റിംഗ് ഡെമോക്രാറ്റിക് കോൺഷ്യസ്നസ് എമംഗ് ദ പീപ്പിൾ. They make people aware of their ideologies and visions about the welfare of the people. അതായത് നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫീൽഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ, അവർ നിർത്തുന്ന കാൻഡിഡേറ്റ്സിനെ സിറ്റിസൺസ് എലക്ട് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ആ പൊളിറ്റിക്കൽ പാർട്ടീസ് പ്രപ്പോസ് ചെയ്യുന്ന ഐഡിയോളജീസിന്റെ, വെൽഫെയർ പ്രോഗ്രാംസിന്റെ ഒക്കെ ബേസിലാണ്. സോ ഈ ഒരു വെൽഫെയർ പ്രോഗ്രാംസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജീസിനെ പറ്റിയിട്ട് ആൾക്കാരെ അവെയർ ആക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ ഐഡിയാസ് പല മാർഗങ്ങളിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അങ്ങനെ പൊളിറ്റിക്കലി കൂടുതൽ അവെയർ ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മുടെ സിറ്റിസൺസ് മാറുന്നു. ഇത് ആക്ച്വലി ഡെമോക്രസീനെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യും. ദിസ് കോൺഷ്യസ്നസ് ലെഡ് ടു ദ ഇൻക്രീസ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ആസ് വെൽ. സോ ഇങ്ങനെ പൊളിറ്റിക്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഐഡിയോളജീസിനെ പറ്റിയിട്ട് അവരെടുക്കുന്ന ഡിസിഷൻസിനെ പറ്റിയിട്ട് ഈ ഡിസിഷൻസ് എങ്ങനെ സിറ്റിസൻസിന്റെ ലൈഫിന് ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് ആൾക്കാർ അവെയർ ആകുമ്പോൾ അവരുടെ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ വളരെയധികം കൂടും. ഡെമോക്രസിയിലെ ഡിഫറെന്റ് സ്റ്റേജസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ താല്പര്യം അധികം ഇൻക്രീസ് ചെയ്യും. സോ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാൻ പറ്റും പല മാർഗങ്ങളിലൂടെ ഈ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. സോ ഇന്ത്യയിൽ ആക്ച്വലി ഒരു ഹയർ പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് ഉണ്ടെന്നാണ് പല അക്കാഡമീഷ്യൻസും പല പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളും കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, ഇന്ത്യൻ സൊസൈറ്റിയിൽ ആൾക്കാർ കൂടുതൽ പൊളിറ്റിക്കൽ പ്രോസസ്സിനെ പറ്റിയിട്ട്, എന്താണ് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നതിനെ പറ്റിയിട്ട്, എന്താണ് പൊളിറ്റിക്സിൽ നടക്കുന്നതിനെ പറ്റിയിട്ട്, ഗവൺമെന്റ് ഡിഫറെന്റ് പോളിസീസിനെ പറ്റിയിട്ട്, അതിന്റെ ക്രിറ്റിസിസത്തിനെ പറ്റിയിട്ട്, അതിന്റെ ഡ്രോബാക്സിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ കൂടുതൽ അവെയർ ആകാൻ തുടങ്ങി. ഇത് ആൾക്കാരുടെ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. സോ ജാക്കർലോട്ട് ആൻഡ് സഞ്ജയ് കുമാർ പറയുന്നത് ദ ഹയർ പാർട്ടിസിപ്പേഷൻ ഇൻ ഇലക്ഷൻ ഷോസ് ദ റൈസ് ഓഫ് പ്ലെബിയൻസ്. സോ പ്ലെബിയൻസിന്റെ ഇൻക്രീസ്, അതായത് പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻക്രീസ് ആണ് നമുക്ക് ഇലക്ഷൻസിൽ ഇപ്പൊ കൂടി വരുന്ന കൂടുതൽ പാർട്ടിസിപ്പേഷന് കാരണം എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ വളരെയധികം എല്ലാ ഇലക്ഷൻസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം ആൾക്കാർ കൂടുതൽ ഡെമോക്രാറ്റിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി അവെയർ ആവുന്നത് കൊണ്ടാണ്. സോ അശുതോഷ് വാഷ്ണി ഇതിനെ പറയുന്നത്, അശുതോഷ് വാഷ്ണി ടോൾഡ് ദാറ്റ് ഇന്ത്യ ഈസ് ബിക്കമിങ് മോർ ഡെമോക്രാറ്റിക്. ഇന്ത്യ കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഹി ഈസ് ടെല്ലിംഗ് ദിസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻക്രീസ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ. സോ യോഗേന്ദ്ര യാദവ് ഇതിനെ തിയറൈസ് ചെയ്യുന്നത് ദർ ഹാസ് ബീൻ ഡെമോക്രാറ്റിക് അപ്സർജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു ഡെമോക്രാറ്റിക് അപ്സർജ് ഉണ്ടാവുകയാണ്. അതായത് ഒരു ഡെമോക്രാറ്റിക് ഡെമോക്രസിയിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ വളരെയധികം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടുകയാണ് ഇന്ത്യയിലെ എന്നാണ് അതിൽ മീൻ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെ ഡെമോക്രസീന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് മൂന്ന് ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ഒന്ന്, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. രണ്ട്, പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ. ആൻഡ് തേർഡ്, ജനറേറ്റിംഗ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് എമംഗ് പീപ്പിൾ. ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യയിലെ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ ഇതിന്റെ ഒരു ട്രജക്ടറി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഡെമോക്രസി പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യൻ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇത് എപ്പോഴും ഒരുപോലെ ആയിരുന്നില്ല. സോ 1950s 1960s കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ parties contribution to democracy was limited as the elected members generally belonged to the elite sections of the society. Also, patron-client relationship played a decisive role in mobilization of the voter.
അതായത് ഈ ഒരു 1950s 60s നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം തന്നെ ദി കംസ് ഫ്രം എ പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. അവരെല്ലാം തന്നെ ഒരു ഇലൈറ്റ് സെക്ഷന്റെ ഭാഗമായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് എപ്പോഴും ആ ഒരു ഇലൈറ്റ് സെക്ഷനിൽ നിന്ന് വന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു പാട്രൺ ക്ലയന്റ് റിലേഷൻഷിപ്പ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. ഈ പാട്രൺ ക്ലയന്റ് റിലേഷൻഷിപ്പിലൂടെയായിരുന്നു ആൾക്കാരെ മൊബിലൈസ് ചെയ്തിരുന്നത്. ഒരു ആക്ച്വൽ ഡെമോക്രസിയിലേക്ക് ഇത് സ്ട്രെങ്തൻ ചെയ്യുന്നു, ഡെമോക്രസിയിലേക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, ഇത് ആക്ച്വലി ഒരു ഡെമോക്രസീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇല്ല എന്ന്, കുറവാണ് എന്ന് പറയാൻ പറ്റും. കാരണം ഈ ഒരു പാറ്റേൺ, ഒരു പ്രോപ്പർ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല, ഒരു പാറ്റേൺ ക്ലയന്റ് റിലേഷൻഷിപ്പ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ 1990s തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ എ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് റൈസ് ഓഫ് പാർട്ടീസ് എക്സ്പോസിംഗ് ദ കോസ് ഓഫ് ദളിറ്റ്സ് ഒബിസിസ് ദളിറ്റ്സ് ആൻഡ് ഒബിസിസ് This helped in the articulation of their issues and providing a vision to meet their needs. നമ്മൾ ഈ ലെക്ചറിൽ പലപ്പോഴായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ 1990s തൊട്ട് ഈ ഒരു എന്താണ് ഇലൈറ്റ് സെക്ഷൻസിൽ നിന്ന് വരുന്ന ലീഡേഴ്സ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ക്ലയന്റ് റിലേഷൻഷിപ്പ് ഇതൊക്കെ മാറുകയാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീജിയണൽ ലീഡേഴ്സ് വരുന്നു, റീജിയണൽ പാർട്ടീസ് വരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ദളിറ്റ്സ് ഒബിസിസ് പോലുള്ള ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, അവരുടെ നീഡ്സ് സമൂഹത്തിന്റെ മുന്നിലേക്ക് വരികയാണ്, അവരുടെ ഇഷ്യൂസ് സമൂഹത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കൂടുതൽ പൊളിറ്റിക്കലി അവെയറായി വരുന്നു, അവരുടെ റൈറ്റ്സിനെ പറ്റിയിട്ട് ഡിമാൻഡ്സിനെ പറ്റിയിട്ട് അവർക്ക് കൂടുതൽ അവയർനെസ് കിട്ടുന്നു. അവരുടെ ഡിമാൻഡ്സ് പുറത്തേക്ക് അവരെ എക്സ്പ്രസ് ചെയ്യുന്നു, അവരുടെ റൈറ്റ്സ് നേടിയെടുക്കാനായിട്ട് അവരെ പൊളിറ്റിക്കൽ പാർട്ടി പല റൈറ്റ്സ് നേടിയെടുക്കാനായിട്ടുള്ള പല മൂവ്മെന്റ്സിൽ ഏർപ്പെടുന്നു. അത് പലപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടീസ് ടേക്കപ്പ് ചെയ്യുന്നു. ഇതാണ് ഇങ്ങനെ വരുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൂടുതൽ ഡെമോക്രാറ്റിക് പ്രോസസ്സ് ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ളതിന്റെ എന്നതിന് റിസൾട്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. So this actually helped in the growth of consciousness among the people and strengthened the democracy as well. So ingane different groups avade needs manasilaki samuhathinte munnilekku avade demands uayittu vannappo aalkari koodal politically aware aayi, politically conscious aayi. So idu actually oru greater democratic process ilekku nayichu allengi democracy strengthen cheyanayittu sahayichu ennaanu namukku parayanullathu. So basically ithrayana ee chapter la discuss cheynathu. സോ ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറൈസേഷന് മുന്നേ നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിസ്കസ് ദ ടൈപ്സ് ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ. ഇത് June 2022 ഫൈനൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ 20 മാർക്ക് ക്വസ്റ്റ്യൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ ടൈപ്പ് ഓഫ് പാർട്ടി സിസ്റ്റം ആണുള്ളത്? സിംഗിൾ പാർട്ടി സിസ്റ്റം, മൾട്ടി പാർട്ടി സിസ്റ്റം, ടു പാർട്ടി സിസ്റ്റം ആൻഡ് മൾട്ടി പാർട്ടി സിസ്റ്റം. ഇത് ഇന്ത്യയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. അതെങ്ങനെയാണ് എന്ന് മാത്രം നിങ്ങൾ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്താൽ മതിയോ. രണ്ട്, ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ. സോ ഇവിടെ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ചോദിക്കുമ്പോഴത്തേനും നിങ്ങൾ എന്താണ് ഈ പാർട്ടി സിസ്റ്റം എന്ന് എഴുതുക, ഈ ഒരു മൂന്ന് പാർട്ടി സിസ്റ്റത്തിനെ പറ്റിയിട്ടും ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ ഇന്ത്യയിൽ ഈ ഒരു അതായത് ഇന്ത്യയിലെ അതിന്റെ ഒരു എവല്യൂഷൻ, ആ ഒരു ട്രജക്ടറി എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഈ ആൻസർ. അതായത് ആദ്യം കോൺഗ്രസിൻ്റെതായിട്ടുള്ള വൺ പാർട്ടി ഡോമിനൻസ് വന്നു, അതിൽ നിന്ന് കോൺഗ്രസ് ഡിഫീറ്റ്, കോൺഗ്രസ് വീക്കൻ ആകുന്നു, അത് അങ്ങനെ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം, ഒരു ബൈപോളർ സിസ്റ്റത്തിലേക്ക് വന്നു. കോൺഗ്രസ് ഗവൺമെന്റും നോൺ കോൺഗ്രസ് ഗവൺമെന്റ് അലയൻസും ആയിട്ടുള്ള ഒരു ബൈപോളർ സിസ്റ്റത്തിലേക്ക് വന്നു. ബൈപോളർ സിസ്റ്റത്തിൽ നിന്ന് 1990s ഒക്കെ ആയപ്പോഴത്തേനും കൂടുതൽ പാർട്ടീസ് എമേർജ് ചെയ്ത് നമ്മളൊരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ മൾട്ടി പോളർ സിസ്റ്റത്തിലേക്ക് വന്നു. അതിന്റെ കാരണങ്ങൾ എന്താണ്, അങ്ങനെയൊക്കെ എക്സാമ്പിൾസ് വെച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റിന്. സോ ബേസിക്കലി ഈ രണ്ട് ക്വസ്റ്റിനും പാർട്ടി സിസ്റ്റത്തിനെ പറ്റിയിട്ടാണെങ്കിൽ പോലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പാർട്ടി സിസ്റ്റം ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്, ഇന്ത്യയിൽ അത് എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രം എഴുതിയാൽ മതിയാവും. പക്ഷെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അതൊക്കെ എഴുതുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ആ ഒരു എവല്യൂഷൻ, അതിന്റെ ഒരു ട്രജക്ടറി കറക്റ്റ് ആയിട്ട് ആൻസറിൽ കാണിക്കുക കൂടെ വേണം. സോ അതാണ് ഒരു രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. സോ ബേസിക്കലി ഇന്ന നക്ഷൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ഇന്ന നക്ഷൽ. സോ
നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിന്റെ ഫംഗ്ഷൻസും ഫീച്ചേഴ്സും പറഞ്ഞു. ദെൻ പാർട്ടി സിസ്റ്റം എങ്ങനെയാണ്, എന്താണ് പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞു. പൊളിറ്റിക്കൽ പാർട്ടീസും പാർട്ടി സിസ്റ്റം എന്നുള്ള രണ്ട് കോൺസെപ്റ്റ് എങ്ങനെ ഡിഫറെന്റ് ആകുന്നു, ഏതൊക്കെ ടൈപ്പ് ഓഫ് പാർട്ടി സിസ്റ്റം ആണുള്ളത്, സിംഗിൾ പാർട്ടി, ടു പാർട്ടി, മൾട്ടി പാർട്ടി സിസ്റ്റം, ഇത് ഓരോന്നും ഇന്ത്യയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തത്, വൺ പാർട്ടി ഡോമിനൻസ് ആയിട്ട്, ബൈപോളാർ സിസ്റ്റം ആയിട്ട്, മൾട്ടി പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ മൾട്ടി പോളാർ സിസ്റ്റം ആയിട്ട്, ഇതെങ്ങനെ ഇപ്പോ ബീങ് ദ ടൈം പീരീഡ്, ഓരോ ടൈം പീരീഡിലും ഇതിലും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാണ് ഇത് ഒരു വൺ പാർട്ടി ഡോമിനൻസ് ചെയ്യുന്ന മൾട്ടി പോളാർ സിസ്റ്റം ആയിട്ട് ഇന്ന് കാണുന്ന മൾട്ടി പോളാർ സിസ്റ്റം ആയിട്ട് ഇവോൾവ് ചെയ്ത് വന്നത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെ ഇന്ത്യയിൽ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതിന്റെ ഒരു മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് മൂന്നെണ്ണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ബിക്കോസ് ഇതാണ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് ഐഡിയാസിനെ പറ്റിയിട്ട് പറയുന്നതാണ്. സോ ഇനി വരാൻ പോകുന്ന രണ്ട് ചാപ്റ്റേഴ്സിൽ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും പാർട്ടി സിസ്റ്റത്തിനെയും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ മനസ്സിലായി, നന്നായിട്ട് കൺവേ ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് യൂണിറ്റിന്റെ ലെക്ചറുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ ഇന്നത്തേക്ക് യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടെ റീഡിങ്സും ആയിട്ട് നോക്കുക. സോ യൂണിറ്റിൽ ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, ബൈ.